ഇസ്രായേലിൻ്റെ ദൈവം അന്ന് ചെയ്തത് ഇന്നും ചെയ്യുമോ? 19 നൂറ്റാണ്ടുകൾ നീണ്ട വംശഹത്യയ്ക്കും കൂട്ടക്കുരുതിക്കും ശേഷം അവശേഷിച്ച ജൂതന്മാർ അവരുടെ പുണ്യഭൂമിക്ക് സമീപം കുറച്ച് സ്ഥലം വാങ്ങി താമസം തുടങ്ങി. കേരളത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രം വലിപ്പം. അധികം വൈകാതെ അവർക്ക് കിട്ടിയ മരുഭൂമിയിൽ അവർ പൊന്നും പുഷ്പവും വിളയിച്ചു തുടങ്ങി. എന്നാൽ ചുറ്റും നിരീക്ഷണവുമായി ശത്രുക്കളുടെ കണ്ണ് എന്നും ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ വളർച്ച അവരെ അസ്വസ്ഥരാക്കി. 1967 അവർ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ആ ചെറു ജൂത രാജ്യത്തേക്കാൾ 10 മടങ്ങ് ശക്തരായ എതിരാളികൾ. ഇറാഖ്, സിറിയ, ജോർദാൻ, ഈജിപ്ത്, ലോകം ജൂതന്മാരുടെ സമ്പൂർണ്ണ ഉന്മൂലനം ഉറപ്പുവരുത്തി. മാധ്യമങ്ങൾ വാർത്തകൾ നേരത്തെ പ്രസിദ്ധീകരിച്ചു. ഇസ്രായേലി ജനത എല്ലാം അവരുടെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി. ജൂതന്മാരുടെ ശവസംസ്കാരം നടത്തുവാൻ ആവശ്യത്തിന് സെമിത്തേരികൾ പോലും ഉണ്ടാകില്ലെന്ന് വിദഗ്ധർ വിധിയെഴുതി. 1967 മെയ് 28 ഇസ്രായേൽ പ്രസിഡന്റ് തൻ്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ആസന്നമായ യുദ്ധത്തെപ്പറ്റി അറിയിച്ചു. അപ്പോഴേക്കും വിദേശികൾ ഇസ്രായേൽ വിട്ടുപോയിരുന്നു. എല്ലാ രാജ്യങ്ങളും അവിടേക്കുള്ള റൂട്ടുകൾ അടച്ചു. ആ രാജ്യവും അവിടുത്തെ ജനങ്ങളും അവരുടെ ഭരണകൂടവും ഒറ്റപ്പെട്ടു. സിനഗോഗുകൾ ജൂതന്മാരുടെ പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞു. യുദ്ധം ആസന്നമായി. ഈജിപ്തിൻ്റെ ഊഴം. 2.5 ലക്ഷം പട്ടാളക്കാർ ഇസ്രായേലിൻ്റെ സീനാ പ്രവിശ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങി. ജൂതസേന അവരെ പ്രതിരോധിക്കുമ്പോൾ തന്നെ മുച്ചൂടും മുടിയുമെന്ന് അറബി കഴുകന്മാർ കരുതി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ലോകം ഇന്നുവരെ കാണാത്ത യുദ്ധനീക്കം അല്ല യുദ്ധതന്ത്രം. ഈജിപ്ഷ്യൻ ആർമിയെ പ്രതിരോധിക്കുന്നതിന് പകരം ഇസ്രായേലിൻ്റെ ഫൈറ്റർ വിമാനങ്ങൾ ശത്രുരാജ്യങ്ങളുടെ റഡാറിൽ പെടാത്ത വിധം താഴ്ന്നു പറന്നു. അവ ആദ്യം ചെന്നെത്തിയത് ഈജിപ്തിൻ്റെ 4 എയർപോർട്ടുകളുടെ മുകളിൽ. അവ വർഷിച്ച ബോംബുകളിൽ ഈജിപ്തിൻ്റെ 204 യുദ്ധവിമാനങ്ങളും എയർപോർട്ടുകളും മിനിറ്റുകൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി. ഒറ്റ നീക്കത്തിൽ അറബ് രാജ്യങ്ങൾ സ്തംഭിച്ചുപോയ നിമിഷം. അവിടം കൊണ്ടും തീർന്നില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ശത്രുവിൻ്റെ മുകളിലേക്ക് ജൂതപ്പട്ടാളം ഇരച്ചുകയറി. തങ്ങൾക്ക് ഇതുവരെ സ്വപ്നം മാത്രമായിരുന്ന തങ്ങളുടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേം അടക്കം അന്നുണ്ടായിരുന്ന രാജ്യത്തേക്കാൾ 3 ഇരട്ടി സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തു. ശത്രുക്കൾ പിൻവാങ്ങി. വെറും ദിവസങ്ങൾ നീണ്ട യുദ്ധം തങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നുറപ്പിച്ച അറബ് രാജ്യങ്ങൾ ഇസ്രായേലി ജനതയോട് വെള്ളക്കൊടി കാണിച്ചു. പക്ഷേ ജൂതന്മാരുടെ വിശ്വാസം മറ്റൊന്നാണ്. താഴ്ന്നു പറന്ന ഇസ്രായേലി വിമാനങ്ങൾ ജോർദാൻ്റെ റഡാറിൽ പതിഞ്ഞിരുന്നു. അവർ അത് യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ ഈജിപ്തിനെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്തിനോ വേണ്ടി എപ്പോഴോ ഈജിപ്ത് തങ്ങളുടെ കോഡിംഗ് ഫ്രീക്വൻസി മാറ്റിയിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ സന്ദേശം സ്വീകരിക്കാനും സാധിച്ചില്ല. അതാര് ചെയ്തു? ജൂതന്മാർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ രാജ്യം ഒറ്റപ്പെട്ടു, ഞങ്ങൾ തനിച്ചായി. പക്ഷേ ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. 49:24